Hi all, Assalamualaikum, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിഡിലും ബീഫ് പെരട്ടിന്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് പൊറോട്ടയുടെ കൂടെ ഒരു പ്രത്യേക രുചിയുള്ള ഒരു ബീഫ് കിട്ടാറില്ലേ? ആ ഒരു സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി മസാലയൊക്കെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബീഫ് പെരട്ടിലേക്ക് ഞാനിപ്പോൾ 1.25 കിലോന് അളവിനാണ് ബീഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് എടുക്കുമ്പോൾ ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട, കുഞ്ഞു കുഞ്ഞു പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബീഫ് എടുക്കുമ്പോൾ ഇതുപോലത്തെ പീസൊക്കെ എടുക്കുക കേട്ടോ. നെയ്യും എല്ലും ഒക്കെ അടങ്ങിയിട്ടുള്ള എല്ലാ നല്ല നല്ല വിഭവങ്ങളും എടുക്കുക. വെറും ബോൺലെസ് മാത്രമായിട്ട് എടുക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു മസാല ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതൊരു 4 ടേബിൾ സ്പൂണോളം മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 or 4 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവർ വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ 3 മാത്രം മതിയാക്കുക, കാരണം ഓവർ ഫ്ലേവർ ആയി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അടുത്തത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസ് അളവിൽ ഒരു 3-4 പട്ട ചേർത്ത് കൊടുക്കുക, ഓവർ വലിപ്പം വേണ്ടേ. പിന്നെ ഒരു 2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകമാണ്, ഫെന്നൽ സീഡ്സ്. പിന്നെ ഒരു 3-4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് സമയം കളർ മാറി കിട്ടുന്നവരൊന്നും റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാ ഐറ്റംസും ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. അതുപോലെ തന്നെ ഒരു മീഡിയത്തിൻ്റെ അടുത്തായിട്ട് വെക്കുക കേട്ടോ, ലോ ടു മീഡിയത്തിൻ്റെ ഇടയിലായിട്ട് വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടാകാതെ പെട്ടെന്ന് കരിഞ്ഞു പോകും, ജീരകമൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും മതി. ഇതിപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കണം, കാരണം ഈ ഒരു പാത്രം ഓൾറെഡി നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് സമയം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിവ് ഫ്ലേവർ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ബീഫ് പെരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ ഞാനൊരു കുക്കറിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ, ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിലെടുത്താലും മതി. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 6 മീഡിയം സൈസ് സവാള ഇതുപോലെ നേരിയതായിട്ട് നീളത്ത് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ നേരിയതായിട്ട് കട്ട് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സവാളയൊന്ന് വഴലാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ സോഫ്റ്റായി കിട്ടുന്നവരെ തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചൂടാക്കി വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതെല്ലാം നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അടച്ചിട്ട് തന്നെ വെക്കുക കേട്ടോ, കാരണം ഇതിൻ്റെ ആ ഒരു മണവും ഗുണവും ഒന്നും പോകാൻ പാടില്ല. അടുത്തത് വേറൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 ചെറിയ ബോൾ വെളുത്തുള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഇഞ്ചി കേട്ടോ. ഇഞ്ചിയൊന്നും ഒരുപാട് കൂടണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഹോൾ സ്പൈസസ് ഒക്കെ പൊടിച്ച് ചേർക്കുന്ന ആ ഒരു പൊടിക്ക് തന്നെ പ്രത്യേക ടേസ്റ്റ്, അതുകൊണ്ട് എല്ലാം ഓവറാക്കിയിട്ട് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഓവർ പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മുടെ സവാള അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ വഴറ്റിയെടുക്കണേ, എന്നിട്ട് മാത്രമേ മറ്റുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു നമ്മുടെ പെരട്ടീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണം. ഏകദേശം 1-2 മിനിറ്റോളം വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയും വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 3 തക്കാളി ഇതുപോലെ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ തക്കാളി ഓവർ വഴലണമെന്നില്ല, കാരണം നമ്മൾ ബീഫും കൂടി ഇട്ടിട്ട് വേവുന്ന സമയത്ത് എല്ലാം കൂടി സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തത് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. This is a 3 tablespoon of Molagodi Zerthodicanda. About the Gadim Prategam Pare, Molagodi Zercum, Ninghalivu, Nokito Matran Zerthodica, Kanamali Pachamogum carrying alone Nudinilla, Pakshanamara Tation alone and then a Kurimolagum united titinde upon the lady window, upon Nokito Matra Todica. At the Namakilika, Namanat the Podichitla, spices okay, other mototilite Todica, Ida netta Yuru, Paratinda Protega, taste Todican item, Norina, upon mototilite and Todica. Apeda Hidubola Nanite mix either organization, make the show mintanarona, our Molagodi decage, but taste market and the white cheat come, flame Nanite Korasovakana, and a particular catcher and a pet and adequate can Jansen day. Apedable and Nanite white cheat the initiation, Amalanata caregiver take beef motatilitodicandande. And it is a night in the bowl on the mix. We will mix masala and beef in a night to pit it. We will mix it in the mix. We will mix it in mix. Now, we will mix it with the mix. We will mix it with a cup of gravy. This is the main thing. We will over curry type. We will over dry. Now, we will add the beef at Trana Podova Vavardicana, Visili, Adin and Sensitive ATM. Abanani Pay under Anjara Nadikinande. Angana beef in the pressure okay pointation, and that up or no decanande, Candelana let tipoliatis at tightened, and over gravy on the illa paga thiniticated, Yuri the Canadica, Tangile Karikina Samith, Nala taste and outlow, the Nathan mix the Gansera, Candelana la paga thinella gravy, other wonder, Ningal Noki to Matram Velo Chodkata. Abba Idil Chella beef over right Vellamirang and Angan is in nature, Corson white teacher Talma the Prashno Nulla, a pedant the Pamaticana Nulla character and the Chudar and the Samith Corchud and the Kuru. अब इत्रेलो इन्हें सर्वे दोड़ कटे अंगने नम्मड़ beef perattu ready आयटने न्याय दो बोले सर्वे दोड़ कन्दे simple अल्ले जिया ना इटा आवरे मसाले इडे roast इडे कन्दे सामी वोंडोलो पीने ओके बाकी सादा normal कारी वकना त्रे time ओके वोंडोलो taste आने वेरा level इन्हें आने इटा प्रत्येच परोटा चपाती दिने के best combination नो बरिया नमक ताटडे नो के किटना दे taste लेते ने इडाटे किटी टेंडे आप उरी दावनेंगलो ना try जेटी feedback कराई केने अदवाल तने video स्टाइट इंडे नंगे like केने channel subscribe केने maximum share इडोड़ कने आप अभी इंटो मरे Video. Thank you.